നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിരവധിയാർന്ന രഹസ്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. അവരിൽ ഇത്തരത്തിലുള്ള നിരവധിയാർന്ന കാര്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കഴിവുകൾ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയാത്തത് നിങ്ങളുടെ പരാജയത്തിനും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും നേടിത്തരുന്നതിന് സഹായകരമായി തീരും. അത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കഴിവുകളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 3 പുഷ്പങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ പുഷ്പം ശംഖുപുഷ്പമാണ്, നീല ശംഖുപുഷ്പമാകുന്നു. രണ്ടാമത്തെ ചിത്രം ചെമ്പരത്തിയാണ്. മൂന്നാമത്തെ ചിത്രം അഥവാ മൂന്നാമത്തെ പുഷ്പം വെള്ള ശംഖുപുഷ്പമാകുന്നു. ഈ 3 പുഷ്പങ്ങളിൽ, ഈ ദിവ്യ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തിയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് 3 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയ ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് നടത്തുന്ന അഥവാ തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നീല ശംഖുപുഷ്പത്തിന് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. ദൈവിക സാന്നിധ്യമുള്ള പുഷ്പമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പുഷ്പം. വീടുകളിൽ നിൽക്കുന്നത് പോലും സർവദേവത കടാക്ഷവും ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അത്തരത്തിലുള്ള ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളിലുള്ള ചില രഹസ്യങ്ങൾ ഇപ്രകാരമാകുന്നു. ശക്തമായ മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ധൈര്യത്തോടെ നേരിടുവാനും പല കാര്യങ്ങളിലും ഉറച്ച മനസ്സോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധിക്കുന്നവരാകുന്നു. അത്തരത്തിലുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു. ചില പ്രധാനപ്പെട്ടതായ അവസരങ്ങളിൽ ഈ കാര്യം നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിസ്സംശയം പറയാം. ശക്തമായ മനസ്സ് നിങ്ങൾക്കുണ്ട്. ക്രിയേറ്റീവായവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും മറ്റുള്ളവർ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതലായി ചിന്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവായി തന്നെ ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് സാഹസികത ഇഷ്ടപ്പെടുന്നവരാകുന്നു. സാഹസികമായി പല കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമുള്ളവരോ ആണ്. അത്തരത്തിലുള്ള ഒരു ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഇത്തരത്തിലുള്ള സാഹസികത ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ശുഭകരമായ ജീവിതത്തിന് ഏറ്റവും അനിവാര്യം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചങ്കൂറ്റത്തോടെ പല കാര്യങ്ങളും തുറന്നു പറയുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് അത്തരത്തിലൊരു കഴിവുണ്ട്. അതിനാൽ തന്നെ ഏത് കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അത് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ചങ്കൂറ്റത്തോടെ അത് തുറന്നു പറയുവാൻ സാധിക്കും എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു. സ്വാധീനമുള്ളവരാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതേപോലെ മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ ഉള്ളിലും നിങ്ങൾക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നവരാകുന്നു. അതിനൊരു പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ജീവിത വിജയത്തിന് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു ആകർഷണം, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. തൊഴിൽ, നിങ്ങളുടെ സംസാര രീതി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം തോന്നുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ.
അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പിണയാറുണ്ടാകും. എന്നാൽ റിസ്ക് എടുക്കുവാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ റിസ്ക് എടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കുക. അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ പല കാര്യങ്ങളിലും അത്തരത്തിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സ്വന്തം കാര്യങ്ങൾ കൃത്യമായി നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എളുപ്പത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരെക്കാൾ മുൻപിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നവരാകുന്നു. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നേറണം എന്ന് തന്നെ നിസ്സംശയം പറയാം. മറ്റുള്ളവരുടെ പ്രശംസ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം. കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കുക. സ്വതന്ത്രമായ ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു. ഇതിൽ ചില രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ പുഷ്പമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ചെമ്പരത്തി ഭദ്രകാളി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പമാകുന്നു. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ചെമ്പരത്തി വിടരുന്നുണ്ട് എങ്കിൽ അത് ദേവി കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. അത്രമേൽ ദിവ്യമായ പുഷ്പമാണ് ഇത്. അതിനാൽ തന്നെ ഈ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ ആശയങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. മനസ്സിലേക്ക് പല ആശയങ്ങളും കടന്നു വരുന്നു. എന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഏകാഗ്രതയോടെ അത് നേടണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുക. നിങ്ങൾക്കത് സാധിക്കും എന്ന് തന്നെ പറയാം. ദൃഢനിശ്ചയം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അത്തരത്തിലൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ പ്രത്യേകമായ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കി തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശയങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കും വിധമാകുന്നു. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ അവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിന് സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് എന്ന കാര്യം ചിന്തിച്ച് ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധീരരായ വ്യക്തികളാണ് നിങ്ങൾ. ധീരതയുള്ളവരാണ് നിങ്ങൾ. ആവശ്യഘട്ടത്തിൽ ഇത് നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് നിങ്ങളിലുള്ള ഒരു രഹസ്യം തന്നെയാണ്. പലർക്കും അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നിശ്ചയദാർഢ്യമുള്ളവരാണ് നിങ്ങൾ. നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതെനിക്ക് സാധിക്കും, അതിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന ഉറച്ച ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരുവാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാനും സാധിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. ചില പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിവാകുക. പ്രധാനമായും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചിന്തയോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിരാശാപൂർണമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ പ്രാപ്തരാണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നിങ്ങൾ തരണം ചെയ്യുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട് എന്ന കാര്യം ഓർക്കുക. വെല്ലുവിളികളെ ധൈര്യത്തോടെ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക.
ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന കാര്യം ഓർക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ ഒരിക്കലും കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. അത് വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കൈക്കൊള്ളുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എടുത്തുചാട്ടം പാടില്ല എന്ന് ചുരുക്കി പറയാം. ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന രഹസ്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിയായ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ പല അവസരങ്ങളിലും രൂപം കൊള്ളുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാൻ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ രഹസ്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഒന്ന് ചിന്തിക്കാത്തവരാണ് പലപ്പോഴും നിങ്ങൾ. എന്നാൽ അത് പാടില്ല എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്, ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. അതിനാൽ എടുത്തുചാട്ടവും തിടുക്കവും മറ്റുള്ളവരുടെ പ്രേരണയാൽ ചെയ്യണം എന്ന ആ ചിന്ത നിങ്ങൾ ഒഴിവാക്കി രണ്ടാമത് ഒന്നുകൂടി ചിന്തിച്ച് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കുക. ഈ രഹസ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ മനസ്സിലുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അഥവാ വെള്ള ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ, മനസ്സിലാക്കേണ്ടതായ കാര്യം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന രഹസ്യമുണ്ട്. എന്നാൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പം സാക്ഷാൽ വെള്ളപുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി കടാക്ഷവും നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ്. അതിനാലാണ് ഇപ്രകാരം കേൾക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത്. പൊതുവെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശാന്തരായ വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും ക്ഷോഭിക്കും എങ്കിലും മനസ്സിൽ ശാന്തരായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ആ രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ലളിതമായി ജീവിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും എങ്കിലും ധനപരമായ കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എല്ലാം നേടുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ നിത്യവും നിലനിർത്തുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്ത് കാര്യവും സംഭവിക്കുമ്പോൾ നിങ്ങൾ അതുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് അത് പൊരുത്തപ്പെടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നിങ്ങളിലെ ഒരു രഹസ്യം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണ് എങ്കിൽ, തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിന്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. പോസിറ്റീവായി മാത്രം ജീവിതത്തെ സമീപിക്കണം എന്ന ചിന്ത മനസ്സിലുണ്ട്. എന്നാൽ നെഗറ്റീവായ കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരികയും ഇത്തരം ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിറയ്ക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ രണ്ടു വട്ടം ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിന് സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ തിടുക്കം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടാമത് ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സ് തന്നെ അതിന് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. മാനസികപരമായി തകർച്ച നേരിടുന്നവരാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സ് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾക്ക് ചില പോംവഴികൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. സുഖ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾക്ക്. എന്നാൽ ദുഃഖങ്ങൾ വരുമ്പോൾ പലപ്പോഴും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ദുഃഖങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊണ്ട് എവിടെയാണോ തെറ്റുകൾ സംഭവിച്ചത്, ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ദുഃഖങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നവരാകുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ അതിനാൽ യാഥാർത്ഥ്യ ബോധത്തോടെ നിങ്ങൾക്ക് സമീപിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആ കഴിവുകൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാകണം എന്നില്ല. അതിനാൽ അവർ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളഞ്ഞ രീതിയിൽ ചിന്തിച്ച് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ കഴിവുള്ളവരുമാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും സ്വപ്ന ലോകത്താണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും രഹസ്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായകരമായ കാര്യങ്ങളാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നേറുവാൻ ശ്രമിക്കേണ്ടതാകുന്നു.